ഹായ്, അപ്പോൾ നമുക്കിന്ന് പ്രൈസ് ആക്ഷൻ്റെ ബേസിക് സിസ്റ്റം വെച്ച് ഒരു ട്രേഡ് ലൈവായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം. ഇന്ന് മാർച്ച് 3 സമയം 11:24. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു ആദ്യത്തെ രണ്ട് കാര്യം ചെയ്യാം. സപ്പോർട്ട് കൺഫർമേഷനും റെസിസ്റ്റൻസ് കൺഫർമേഷനും. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് കൺഫർമേഷൻ. അപ്പോൾ നമ്മുടെ ഡേ ഹൈയിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒരു സപ്പോർട്ട് കൺഫർമേഷൻ ക്യാൻഡിൽ കണ്ടുപിടിക്കുക. ഇവിടെയാണ്, ഇതാണ് നമ്മുടെ സപ്പോർട്ട് കൺഫർമേഷൻ ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് സപ്പോർട്ട് കൺഫേം ചെയ്യാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാപ്പിംഗ് ക്യാൻഡിൽ. ഇന്നിപ്പോൾ മാർക്കറ്റ് ഹൈയിൽ ഓപ്പൺ ചെയ്തു, എന്നിട്ട് കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡിലേക്കായിരുന്നു. ഇവിടെ ഈ സപ്പോർട്ട് 1, 2, 3, 4 കുറേ തവണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സെൽ സൈഡിലേക്ക് പോകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബയേഴ്സ് ട്രാപ്പിംഗ് ക്യാൻഡിൽ കണ്ടുപിടിച്ച് സെൽ സൈഡിലേക്ക് പോകാം. ഇതൊരു ബയേഴ്സ് ട്രാപ്പിംഗ് ക്യാൻഡിലാണ്, ഇതൊരു ട്രാപ്പിംഗ് ക്യാൻഡിലാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാൻഡിലും മാർക്ക് ചെയ്യാം. ഇത് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമ്മളിതൊരു സെൽ സൈഡിലേക്ക് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ട്രേഡ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സെൽ സൈഡിലേക്ക് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഒരു ബയേഴ്സ് ട്രാപ്പിംഗ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു, ഇവിടെ വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചുകൂടെ കൺഫർമേഷന് വേണ്ടി ഇവിടെ വരെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സെൽ സൈഡിൽ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. സ്റ്റോപ്പ് ലോസ് ഇവിടെ. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കാം. ഓക്കെ, ഞാൻ സെൽ സൈഡിലേക്ക് നിഫ്റ്റിയിലൊരു പി ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ സമയം 12:22. ഞാൻ സ്റ്റോപ്പ് ലോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. സ്വിങ് ഹൈയിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. ഇവിടെ കുറച്ച് നല്ല സപ്പോർട്ടൊക്കെ കണ്ടതിന് ശേഷം ഏകദേശം ഉടമ്പര വന്നതിന് ശേഷം സ്റ്റോപ്പ് ലോസ് ചെയ്യില്ല. നമുക്ക് ഇത്രയും നല്ലൊരു പ്രോഫിറ്റ് കിട്ടി, ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇതാണ് എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇന്നത്തെ. ഇത് 1:2 ബുക്ക് ചെയ്യാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പക്ഷെ അത് കൂടുതലും കിട്ടും, പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കും.